സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് ഇരുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ കടന്നുപോയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പെരുന്നാൾ ദിനത്തിലാണ് റഹീം എന്ന് പറയുന്ന 20 വർഷത്തോളമായിട്ട് സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന, അതായത് അബദ്ധത്തിൽ സംഭവിച്ച ഒരു കൊലപാതകത്തിൻ്റെ പേരിലാണ് ആ ഒരു മനുഷ്യൻ ജയിലിലായിരിക്കുന്നത്. 20 വർഷമായിട്ട് അയാൾ ജയിലിലാണ്. അങ്ങനെ അവസാനത്തെ ഒരു പ്രതീക്ഷയാണ് അവർക്ക് ദിയാദാനം കൊടുത്തതിന് ശേഷം റഹീമിനെ മോചിപ്പിക്കാമെന്നുള്ളത്. അങ്ങനെ 34 കോടി രൂപ നമ്മളെല്ലാവരും മലയാളികൾ കൈകോർത്തപ്പോഴേ ഒരു നിമിഷം, എന്താണ്ട് ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈസ വന്ന് ആ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ മലയാളികൾ നല്ല രീതിയിൽ ആഘോഷിച്ചത് തന്നെയാണ്. അങ്ങനെ ആ പൈസ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാദ് പിന്നെ അവരെ ബന്ധപ്പെട്ട ആൾക്കാർക്ക് കൊടുത്തു, കോടതിയിൽ ഹാജരാക്കി. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വധശിക്ഷ, തലവെട്ടുന്ന ആ ഒരു ശിക്ഷ റദ്ദ് ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് റഹീമിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസമായിരുന്നു അതിൻ്റെ ഒരു ഡേറ്റ് വെച്ചിരിക്കുന്നത്. പക്ഷേ വളരെയധികം നിരാശ ജനിപ്പിക്കുന്ന ഒരു ഇതാണ് വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കോടതി പറഞ്ഞിരിക്കുന്നത് ഏത് കോടതിയിലാണ് ഇത് വാദം കേട്ടത്, ആ കോടതിക്ക് മാത്രമേ ഇതിൽ ഇടപെടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ആ കോടതിയിൽ ഇടപെടുമ്പോഴേ എപ്പോഴാണ് മോചനമുണ്ടാവുക എന്നാണ് ഒന്നും നമുക്കറിയില്ല. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു രാജ്യമാണ്, സൗദി അറേബ്യയാണ്, ശരീഅത്താണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾക്ക് അവരുടെ ആ ഒരു രാജ്യത്തേക്ക് ഇടപെടുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് ആർക്കും ഇടപെടാൻ കഴിയാത്തത്. അപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പ്രതീക്ഷയോട് കൂടിയിട്ടിരുന്നാണ് ആ അമ്മ ഇന്ന്, അതായത് മിനിഞ്ഞാന്ന് രാത്രി, മിനിഞ്ഞാന്ന് വൈകുന്നേരമൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ മോന് ഇന്ന് മോചനം ഉണ്ടാകും എന്ന് കരുതിയിട്ട് ആ അമ്മ ഇങ്ങനെ കാത്തിരുന്നു ഈ മനുഷ്യനെ. ആലോചിച്ച് നോക്കണമെങ്കിൽ 20 വർഷമായിട്ട് മകൻ ജയിലിൽ, അതും തലവെട്ടാനുള്ള ശിക്ഷയും കൊടുത്തിരിക്കുകയാണ്. ആ അമ്മയുടെ മനസ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അതായത് സൗദി അറേബ്യയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു ചെറിയ ശിക്ഷയാണെങ്കിലും എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും രക്ഷപ്പെടുത്താനൊന്നും കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ശരീഅത്താണ്, അല്ലാതെ മറ്റ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറ്റം ചെയ്യാത്തവന് ഒരു കുഴപ്പവും, നല്ല രീതിയിൽ ജോലി ചെയ്യുക വരിക എന്നുള്ളതാണ്, അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ അവിടെ ആരെയെങ്കിലും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മയക്കുമരുന്ന് അങ്ങനെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് പുറലോകം കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ഏതായാലും ആ ദിയാദനം സ്വീകരിക്കാമെന്ന് ആ സൗദി ബാലൻ്റെ കുടുംബം പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പ്രതീക്ഷ വന്നതാണ്. പക്ഷേ 34 കോടി എന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷ തെറ്റിപ്പോയി. എന്നാലും നമ്മൾ മലയാളികളാണ്, നമ്മൾ 3.5 കോടി ജനങ്ങളുണ്ട്, നമ്മളൊരു 100 രൂപ അതിൻ്റെ 1 രൂപ വെച്ചെടുത്താലും നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ആ പെരുന്നാൾ ദിനത്തിൽ ഒറ്റ ദിവസം കൊണ്ട് ആ പണം ഇങ്ങനെ ഒഴുകുന്നത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞ എല്ലാവരും, നമ്മുടെ ഇന്ത്യ സംസ്ഥാനത്തിലെ എല്ലാവരും ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. എനിക്ക് പറയാനുള്ളത് മലയാളികൾ മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഈ റിയാദിലൊക്കെയുള്ള അല്ലെ പ്രവാസിയായിട്ടുള്ള അന്യരാജ്യക്കാർ വരെ എന്ന് പറഞ്ഞാൽ റഹീമിൻ്റെ മോചനത്തിന് പൈസ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത്രമാത്രം ഒരു വലിയ ക്യാമ്പയിനാണ് നടന്നത്. ഏതായാലും ഇന്ന് ആ ഒരു മോചനത്തിൻ്റെ വാർത്തയില്ല. ഇന്ന് സഹോദരനൊക്കെ പറയുന്നത് കേട്ടു, രാവിലെ മുതൽ ബന്ധുക്കളും നാട്ടുകാരും അല്ലെ കേരളം മുഴുവൻ ഇന്ന് കാത്തിരിക്കുകയാണ്. അതായത് ഇന്ന് മോചിപ്പിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നാട്ടിലെത്തും, അതുപോലെ നാട്ടിലുള്ള എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ബന്ധുക്കളും എല്ലാവരും തന്നെ. 20 വർഷമായില്ലേ ഒരു മനുഷ്യനാണെന്ന് 20 വർഷം ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എത്രമാത്രം അയാൾ അനുഭവിച്ചിട്ടുണ്ടാകും. അതായത് മരണത്തിൻ്റെ വക്കിൽ നിന്നാണ് വരുന്നത്. പിന്നെ മറ്റൊരു സൗകര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് വിളിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്, അതുപോലെ വീഡിയോ കോൾ ചെയ്യാനുള്ള സൗകര്യം വരെ ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടത്. അതുകൊണ്ട് തന്നെ ഉമ്മയുമായിട്ട് ഇപ്പോൾ കാണാനും അതുപോലെ വിളിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യം ഉള്ളത് കൊണ്ട് ആ ഉമ്മക്കൊരു വലിയൊരു ഒരു ഇത് തന്നെയാണ്. എന്നാലും ആ ഉമ്മക്ക് ഒരുപാട് വിഷമമായിപ്പോയി ഇന്നത്തെ ഒരു വാർത്ത കേട്ടപ്പോഴേ. ആ ഉമ്മക്കിത് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ആ എന്താ പറയേണ്ടത്, ഇന്ന് ആ ഒരു വാർത്ത വന്നപ്പോഴേ ആ ഒരു ഉമ്മയെ കണ്ടപ്പോൾ നമ്മളെല്ലാം മനസ്സലിഞ്ഞു പോയി എന്നുള്ളതാണ്. അതുപോലെയാണ് ഇന്നത്തെ ഒരു ഇത്. പിന്നെ എന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ പിന്നെ അതായത് ഒരു കൊലപാതകിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് 40 കോടി കൊടുക്കുന്നത്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ കൊലപാതകം ഇവനൊക്കെ അനുഭവിക്കേണ്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്കൊന്നും ഈ സൗദി അറേബ്യനെ പറ്റിയിട്ട് അറിയുന്നുണ്ടാവില്ല. അതായത് ഇയാളുടെ കയ്യിൽ നിന്നും വന്നവർ അബദ്ധമാണ്, ആ അബദ്ധത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്, ഇയാൾ വെപ്രാളപ്പെട്ട് പേടിച്ചു പോയി എന്നുള്ളതാണ്. പിന്നെ ആ ഒരു സാഹചര്യം, അന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളതാണ്. കാരണം 20 വർഷം മുന്നത്തെ കാര്യമാണ്. അപ്പോഴേ അങ്ങനെയുള്ള ആ ഒരു സന്ദർഭത്തിൽ പിന്നെ ഇയാൾ എന്ത് ചെയ്യാനാണ് അവിടെ?
അതായത് എല്ലാ പ്രതീക്ഷയും മറ്റത് തന്നെയാണ്. 2010, 2011, 2012 കാലഘട്ടങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇയാളുടെ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചതാണ്. പക്ഷേ ഈ 2023 കൂടിയിട്ടാണ് കുടുംബം പറയുന്നത് ദിയാദനെ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. അവരങ്ങനെ ഒരിക്കലും മലയാളികൾക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു തുകയാണ് അവർ പറഞ്ഞത് എനിക്ക് തോന്നുന്നത്. എന്നാൽ പിന്നെ ഇവർക്ക് ചെയ്യാൻ കഴിയാത്തൊരു തുക പറയാം, അപ്പോഴെങ്കിലും ഇവർ പിന്മാറട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ആ ഒരു ദിയാദനം വരെ മലയാളികൾ ഉണ്ടാക്കിയപ്പോൾ ശരിക്കും അറബ് രാജ്യങ്ങൾ വരെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. എന്തൊക്കെയായാലും നമ്മളെല്ലാവരും റഹീമിനെ കാത്തിരിക്കുകയാണ്. ഇനി ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും റഹീം അങ്ങനെ ഒരു മനുഷ്യനല്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വല്ലവരും പറയുന്നത് കേട്ടിട്ട് ഏതെല്ലോ ഒരുത്തിന് ഇപ്പം ഇങ്ങനെ എന്താ പറയേണ്ടത് ഭയങ്കരമായിട്ട് കുരക്കുന്നുണ്ട് ഇതിനെതിരെ വന്നിട്ട്. പിന്നെ ചില ആൾക്കാർ പറയുന്നത് ബോച്ച തട്ടിപ്പ് നടത്തിയോ ബോച്ച പറ്റിച്ചോ എന്നൊക്കെയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ന് ബോച്ച ഇറങ്ങിയത് കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കൂടുതൽ നടന്നു എന്നുള്ളതാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോച്ച തന്നെ അതിൻ്റെ അകത്തൊരു തുക കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല ബോച്ചയുടെ വീട്ടിൽ നിന്ന് വേറെ കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും നമുക്ക് റഹീമിനെ രക്ഷിക്കുക, റഹീമിനെ നാട്ടിലെത്തിക്കുക എന്ന് മാത്രമാണ് നമ്മുടെ ദൗത്യം എന്നുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ വളരെയധികം സൂക്ഷിച്ച് സംസാരിക്കണം. ഒരിക്കലും നമ്മളെ ഒരു മറ്റൊരു രാജ്യമാണ് നമ്മുടെ റഹീം അവിടെയാണുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് പ്രവാസികൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ആടുജീവിതം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയതിൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് ഒരുപാട് ഇടിവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് പിന്നെ ഈ സൗദി അറേബ്യയെ മോശമായി ചിത്രീകരിച്ച ഒരു സിനിമയാണ് ആടുജീവിതം എന്നാണ് പറയുന്നത്. ഒറ്റപ്പെട്ട സംഭവം എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പം ഇന്ത്യയിൽ തന്നെ എന്ന് പറഞ്ഞാൽ വിദേശ വനിതയെ മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഇതൊക്കെ ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. അതൊന്നും സിനിമയായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ സിനിമയായി വരികയും സൗദികളെ മോശമായി ചിത്രീകരിച്ചു എന്നുള്ള തരത്തിൽ ഒരുപാട് നടന്മാർക്കൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട് സൗദി അറേബ്യ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ മലയാളികൾക്ക് ഇപ്പം കുറച്ചൊരു ഇടിവ് കുറവാണ്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഷെയർ ചെയ്തങ്ങ് പോകും. അതുകൊണ്ട് തന്നെ മലയാളികളോട് ഇപ്പം പഴയ ഒരു സ്നേഹമൊന്നും സൗദിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആ ഉമ്മയുടെ കണ്ണീരിന് ഒരർദി വരുത്തണം. എങ്ങനെയെങ്കിലും ആ മനുഷ്യനെ നാട്ടിലെത്തിയിട്ട് ആ മനുഷ്യൻ കുടുംബവുമായിട്ട് ജീവിക്കുന്നത് നമുക്ക് കാണണം. അതിൻ്റെ ഇടയ്ക്ക് ബോച്ച പറയുന്നുണ്ട് ബോച്ച ടീ സ്റ്റാൾ ഞാൻ ഇട്ട് കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പൊന്നും ബോച്ച ഇതുവരെ ചെയ്തത് മതിയാ, ബോച്ച ടീ സ്റ്റാൾ എന്നിട്ട് കൊടുത്തേക്കല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ടീ സ്റ്റാൾ കിട്ടിയവന്മാരുടെ ഇപ്പം മുകളിലോട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ ടീ സ്റ്റാൾ ഇട്ട് കൊടുത്തേക്കരുത്. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഒരു ദിവസം നമുക്ക് പ്രതീക്ഷിക്കാം നല്ല ഒരു ദിവസം. അതായത് പ്രതീക്ഷയോട് കൂടിയിട്ട് ഇപ്പം നാളെ അറിയാം ഡേറ്റ് അറിയാൻ കഴിയും എന്നാണ് അറിയുന്നത്. അതിന് അടുത്ത മോചനത്തിനുള്ള അല്ലെങ്കിൽ കേസിൻ്റെ ഡേറ്റ് നാളെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ദിവസത്തേക്കുള്ളൊരു കാത്തിരിപ്പാണ്. അപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഹീമിന് വേണ്ടിയിട്ടും ഉമ്മാക്ക് വേണ്ടിയിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അതുമാത്രമേ നമുക്കിപ്പോഴും ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.